ഹലോ, വെൽക്കം ടു പെറ്റ്സ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മൾ കോക്കർ സ്പാനിയൽ എന്നുള്ള ബ്രീഡിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ റോട്ട്വൈലേഴ്സ് അല്ലാതെ ഒരു കോക്കർ സ്പാനിയലും ഉണ്ട്. ഒരു ഇംഗ്ലീഷ് കോക്കർ സ്പാനിയൽ ആണുള്ളത്. അപ്പോൾ ആ കോക്കർ സ്പാനിയലിൻ്റെ പപ്പീസിനെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇന്ന് ഞാൻ ആ ബ്രീഡിനെ പറ്റിയിട്ടും ആ ബ്രീഡിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അതിനു മുന്നേ തന്നെ എനിക്ക് കോക്കർ സ്പാനിയലിനെ ഗിഫ്റ്റ് ചെയ്തത് ഡോഗ്സിൻ്റെ ഫീൽഡിലുള്ള കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, സുബീഷ് എന്ന് പറയണ പുന്നേർക്കുളത്തുള്ള ചേട്ടനാണ്. അപ്പോൾ ആള് പ്രൊഫഷണൽ ട്രെയിനറാണ്. നിങ്ങൾക്ക് ട്രെയിനിങ്ങിൻ്റെയോ എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ ഡോഗ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആളുടെ ഫുൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് എൻ്റെ കയ്യിലുള്ള കോക്കർ സ്പാനിയൽ. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 ഇയേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് ആൾക്ക് പ്രായം. അപ്പോൾ കോക്കർ സ്പാനിയൽ എന്ന് പറയുന്ന ബ്രീഡ് ഒരു സ്പോട്ടിംഗ് ഡോഗാണ്. ഇവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു 12 to 15 ഇയേഴ്സ് ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ജീവിച്ച കോക്കർ സ്പാനിയൽസും ഉണ്ട്. പിന്നെ ഒരു 15 to 18 kg വരെ ഇവർ ബോഡി വെയ്റ്റ് ഉണ്ടാവും. പിന്നെ ഇംഗ്ലീഷ് കോക്കർ സ്പാനിയലും അമേരിക്കൻ കോക്കർ സ്പാനിയലും രണ്ട് ടൈപ്പ് കോക്കർ സ്പാനിയൽസാണ് ഉള്ളത്. ഇവർ പണ്ട് ശരിക്കും ഈ ഹണ്ടിങ്ങിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഡോഗ്സാണ്. ഇവർക്ക് ഭയങ്കര എനർജി ലെവലാണ്. ഇവരുടെ എനർജി ലെവൽ കുറേ കളിച്ചാൽ ഇവരിങ്ങനെ ഭയങ്കര ആ എനർജി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഉള്ളൊരു ഒരുതരം ഡോഗ്സാണ്. പിന്നെ ഇവരുടെ കുറച്ച് ഗുഡ് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവർ ഭയങ്കര ഫാമിലി ആൻഡ് കിഡ്സ് ഒക്കെ ആയിട്ട്, അതായത് ഏത് പ്രായത്തിലുള്ള ആൾക്കാരായിട്ടും പെട്ടെന്ന് എഫെക്ഷനേറ്റ് ആവും. അതുപോലെ തന്നെ ചെറിയ അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെയാണ് നമ്മൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫാമിലി വീടുകളല്ലാതെ ചെറിയ അപ്പാർട്ട്മെൻറ്റ് മാതിരിയൊക്കെ ആണെങ്കിലും അവർ അതിൽ പെട്ടെന്ന് അഡാപ്റ്റ് ആവണൊരു ബ്രീഡാണ് ഈ കോക്കർ സ്പാനിയൽ. അതുപോലെ തന്നെ പെട്ടെന്ന് ട്രെയിൻ ചെയ്യാൻ പറ്റും, ഇവരെ ഈസിയായിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റും. നല്ല വെതറായിട്ട് നമ്മുടെ ഏതാണ് വെതർ, ആ വെതറായിട്ട് പെട്ടെന്ന് അഡാപ്റ്റ് ആവണ ഒരു തരം ബ്രീഡാണ്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 7 റെക്കഗ്നൈസ്ഡ് കളേഴ്സ് ഉണ്ട്. എനിക്ക് ഈ ബ്രീഡിൽ നന്നായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഏത് പ്രായക്കാർക്കാണെങ്കിലും ഒരു കമ്പാനിയൻ എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്രീഡാണ് ഈ കോക്കർ സ്പാനിയൽ. എസ്പെഷ്യലി കുറച്ച് ഏജ്ഡ് ആയ ആൾക്കാർക്കൊക്കെ നല്ല എന്താ പറയുക മാച്ച് ആവണൊരു ബ്രീഡാണ് കോക്കർ സ്പാനിയൽ. ഇതിലെനിക്കൊരു ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇവരെ എപ്പോഴും, ഇവർ ഹെയറി ബ്രീഡായ കാരണം തന്നെ ഇവരെ നമ്മൾ എപ്പോഴും ഗ്രൂം ചെയ്ത് ആ ഇവരുടെ ഹെയർ നമ്മൾ അവരുടെ സ്കിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകണം. അതിലാണ് കുറച്ച് ട്രബിൾ ഉള്ള മാതിരി എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ റോട്ട്വൈലേഴ്സൊക്കെ ഉണ്ടെങ്കിലും അവരായിട്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് സ്മോൾ ബ്രീഡായ കാരണം തന്നെ ഇവർക്ക് ഒരു പാക്കിൽ ഡൊമിനൻ്റ് ആവാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതായത് പ്രത്യേകിച്ച് റോട്ട്വൈലേഴ്സൊക്കെ ആകുമ്പോൾ അതിൽ ഇവർ കുറച്ച് ഡൊമിനൻസി കാണിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ചില പ്രത്യേക കുട്ടികളുടെ ക്യാരക്ടറൊന്നും ഇവർക്ക് അത്ര ഇഷ്ടമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ചില കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ അവരിഷ്ടപ്പെടാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു പ്രശ്നം ഇവർക്ക് എപ്പോഴും കാണിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഇയർ പ്രോബ്ലം. അതായത് ഇവരുടെ ചെവി ഭയങ്കര ഫ്ലോപ്പി ആയിട്ട് ഇത്തിരി വലിയ ഇയറാണ്, നല്ല ലോങ് ആയിട്ടുള്ള ഇയർ ആയ കാരണം തന്നെ ഇതിൻ്റെ ഉള്ളിൽ മോയ്സ്ചറൊക്കെ ഇരുന്നിട്ട് എന്തെങ്കിലും ബാക്ടീരിയ ഡെവലപ്പ് ആവാനുള്ളൊക്കെ ഒരു എന്താ പറയുക ഒരു ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ ഡോഗിനെ എടുത്തിട്ടുള്ളത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടിയത് ഒരു 30 ദിവസത്തിലാണ്. അപ്പോൾ അന്ന് തൊട്ടിട്ട് ഇവിടെ ഇങ്ങനെ വളരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടയ്ക്ക് മാറ്റുമൊക്കെ ചെയ്തിരുന്നു. എന്നാലും ഓൾമോസ്റ്റ് ബാക്കി എല്ലാ ഡേയ്സും വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് കോക്കർ സ്പാനിയലിലുള്ളൊരു ബെനിഫിറ്റ്. ആൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഗ്രാസ്പ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഭയങ്കര ലൈവ്ലിയാണ് കേട്ടോ. നല്ല, അതായത് നമുക്ക് എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രീഡാണ് കോക്കർ സ്പാനിയൽ എന്ന് പറയണത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ കോക്കർ സ്പാനിയൽ എന്നുള്ള ബ്രീഡിനെ പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് കമ്മിങ് വീഡിയോസിൽ ഇവളെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഇവളുടെ വിശേഷങ്ങളൊക്കെ കാണാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊക്കോ സ്പാനിയൽ വളർത്തുന്ന ആൾക്കാർക്ക് ബെനിഫിറ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.